ദിവസം എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുപ്പി വീടാണ്. സംഭവം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് വെച്ച ഒരു പ്രൊജക്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുപ്പി വീടിന്റെ പ്രത്യേകത എന്താന്ന് പറയുമ്പോൾ, നമ്മളുടെ പറമ്പിലും അതുപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിലും തോട്ടിലും പുഴയിലൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കളക്ട് ചെയ്താണ് നമ്മൾ ഇന്ന് കുപ്പി വീട് ഉണ്ടാക്കാൻ പോകുന്നത്. കുപ്പി വീട് എന്ന് പറഞ്ഞ് കുറച്ച് കാണാൻ വല്ല അതിന് ഒരു എന്താ പറയുക, ഹൗസ് ബോട്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഇന്നത്തെ പ്രൊജക്ടിന്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത പ്രൊജക്ട് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുപ്പികളൊക്കെ വെച്ചിട്ട് കൂട്ടിക്കെട്ടി ടേപ്പൊക്കെ ഒട്ടിച്ച് ഒരു ചങ്ങാടം പോലെയാക്കി നമ്മൾ അതിൽ എത്രത്തോളം വെയിറ്റ് കയറും എന്നൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു പുഴയിലിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇന്നത്തെ പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മച്ചമ്മാരെ എന്തായാലും നമ്മുടെ പണിയിലേക്ക് വിട്ടാലാ. മച്ചമ്മാരെ പോലെ നമ്മുടെ പണി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാക്ക്. ഈ ചാക്കിൽ നമ്മുടെ റോഡ് സൈഡിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ നമ്മൾ എടുത്ത്, അതുപോലെ തന്നെ വെള്ളത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ എടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പോവാണ്. മച്ചമ്മാരെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുള്ള റോ മെറ്റീരിയലാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിലേറെ കുപ്പികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ കുപ്പികളായിട്ട് പറക്കിയെടുക്കുക. ഇപ്പോൾ ചില്ലു കുപ്പികളൊക്കെ ഇവിടെ കിട്ടാം, പക്ഷേ ചില്ലൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മൾ പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ തോടിന്റെ സൈഡിലൊക്കെയാണ് കൂടുതലായിട്ട് കുപ്പി ഉണ്ടാവുക, അതായത് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടാവേ. ഇതിലെല്ലാ മോഡലും കുപ്പികളും നമ്മളുടെ ഇന്നത്തെ പ്രൊജക്ടിന് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ മിനറൽ വാട്ടർ അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ളതായിരിക്കും നമുക്ക് പറ്റുക. മച്ചാമാര് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്ലാസ്റ്റിക് കുപ്പി പറക്കി വിട്ട് ഞാൻ കോടീശ്വരനാവുന്നു കേട്ടോ. സംഭവം നമ്മുടെ നാട്ടിലേക്ക് ഈ തൊഴിലില്ലായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്ന സമയം കൊണ്ടേ ചുമ്മാ സമരം ചെയ്താക്കണ നേരം കൊണ്ട് ആത്മഹത്യയൊക്കെ ചെയ്യണ സമയമുണ്ട്. ഇതേ ഇങ്ങനെ പാടത്തും പറമ്പിലിറങ്ങിയാലും കുപ്പി തന്നെ നമ്മൾ പറക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടിശരനാവാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ആത്മഹത്യയൊക്കെ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. ഏതൊരു ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. മച്ചമ്മാരെ അപ്പോൾ നമ്മൾ ഇന്ന് പറക്കിയിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൽ ഭൂരിഭാഗം അതൊരു പകുതിയോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മോഡലുകളാണ്. ഇങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ടാവും കേട്ടോ കുപ്പികളൊക്കെ കൂടി കിടക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് അധികം പണി എടുക്കേണ്ടി വരില്ല, സിമ്പിളായിട്ട് കുറേ കുപ്പി ഇട്ടുവേ. മച്ചമ്മാരെ അപ്പോൾ നമ്മുടെ കുപ്പികളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 ചാക്കാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി ബാക്കി വേണ്ടി നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഈ കുപ്പികളിൽ നിന്ന് നമുക്ക് വേണ്ടത്, അതായത് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുപ്പികളൊക്കെ നമ്മൾ മാറ്റി ഇതൊക്കെ സോർട്ട് ചെയ്തിട്ട് കവറൊക്കെ മാറ്റി നല്ല രസമാക്കി എടുക്കണം. മച്ചമ്മാരെ ഇനി വരുന്നത് ഒരു സോർട്ടിങ് പ്രോസസ്സ് ആണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു കുപ്പികളിൽ നിന്ന് നമുക്ക് വേണ്ട കുപ്പികൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മാറ്റി അത് ക്ലീൻ ചെയ്തെടുക്കണം. മച്ചമ്മാരെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളാണെങ്കിൽ ഏകദേശം എല്ലാം ഒരേ സൈസിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവറ് മാറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു കവർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നല്ല കുപ്പികൾ നോക്കി എടുക്കാം. മച്ചമ്മാരെ അങ്ങനെ നമ്മുടെ കുപ്പികളൊക്കെ നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ചിലപ്പോൾ തികഞ്ഞില്ല, നമുക്ക് ഇനി എടുക്കേണ്ട ഒരു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ നിന്ന് എടുക്കാവുന്ന കുപ്പികളൊക്കെ നമ്മൾ എടുത്ത് സ്റ്റിക്കറൊക്കെ മാറ്റി കൂടിയിട്ടു. പക്ഷേ ഈ കിടക്കുന്ന കുപ്പികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ ഒരുപാട് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല, നമ്മുടെ അടുത്ത പ്രൊജക്ടുകളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു കുപ്പികൾ വെച്ചിട്ടാണ് നമ്മുടെ പണി നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ പണിയുടെ ഇടയിൽ ഇനിയും കുപ്പികൾ വേണ്ടി വന്നാൽ നമുക്ക് വേറെ സോഴ്സ് നോക്കേണ്ടി വരും. ഇനിയിപ്പോൾ പറക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല. പക്ഷേ പറയുമ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കുപ്പി എടുത്തിട്ട് ഇതിൽ അടപ്പില്ലാത്തതിൽ നമ്മൾ അടപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അടപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുപ്പി നമ്മൾ നേരെ നമ്മുടെ വീടായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കയർ വഴിയാണ്. അപ്പോൾ കയറുള്ളിൽ കയറ്റാനായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ ഹോൾ ഇട്ടു, അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും നമ്മൾ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. കണ്ട രണ്ട് സൈഡിൽ ഹോളാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ ഓരോ കുപ്പികളും നമ്മൾ ഹോളിട്ട് എടുക്കണം. അപ്പോൾ കണ്ട അടപ്പിടൽ ഹോളിടൽ സംഭവം ചെറിയൊരു പണിയാണ്. കുപ്പികളിലൊക്കെ നമ്മൾ ഹോളിട്ട് എടുത്തു. ഇപ്പൊ എല്ലാ കുപ്പിയുടെ രണ്ട് സൈഡിൽ ഹോളാണ്. ഇപ്പൊ ഇത്രയും കുപ്പികൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകും നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മളുടെ വീടിന്റെ സ്ട്രക്ചർ. നമ്മൾ ഇരുമ്പിന്റെ പൈപ്പിൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾക്ക് കയറി നിൽക്കാനും ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു കുപ്പി വീടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് ഇനി നമ്മുടെ കുപ്പി നമ്മൾ കെട്ടിവെച്ച് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചമ്മാരെ നമ്മൾ ഈ ഒരു കമ്പി കഷ്ണത്തുമ്പോൾ കയറ് ചുറ്റിയിട്ട് അത് നമ്മുടെ കുപ്പികളുടെ ഉള്ളിൽ കൂടി നമ്മൾ കയറ്റിയെടുക്കുകയാണ്. ഏകദേശം ഒരു 4 കുപ്പി വെച്ച് നമ്മൾ കയറ്റിയാലേ നമ്മളുടെ ആ ഒരു 4 അടി സൈഡിലേക്കുള്ളതാവുള്ളൂ. മച്ചമ്മാരെ ഇനി നമ്മുടെ കുപ്പികൾ നമ്മളിത് ഇങ്ങനെ കെട്ടിയെടുക്കണം കേട്ടോ. അതായത് ഇത് മൊത്തം ഇങ്ങനെ കെട്ടി കെട്ടി താഴെ വരെ എത്തിക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറിന് നമ്മൾ കിട്ടുന്നത് you
മച്ചമാരെ അപ്പൊ നമ്മുടെ കുപ്പികൾ ഇങ്ങനെ കെട്ടി കെട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു വടിയല്ല, അതല്ല വലിയ വടിയല്ല ചേട്ടാ. കുപ്പികളൊക്കെ കെട്ടി വെച്ചു മച്ചാമാരെ, അങ്ങനെ നമ്മുടെ കുപ്പികളൊക്കെ കെട്ടി കൂട്ടി നമ്മുടെ വീട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സംഭവം നോക്കി, ഇപ്പൊ നമ്മളുടെ കുപ്പികളൊക്കെ ട്രാൻസ്പെറന്റ് കളർ ആയതുകൊണ്ട് തന്നെ വീട് അത്രയ്ക്ക് ഷോയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണം, നമ്മുടെ വീട് നല്ല കളർഫുൾ ആക്കി എടുക്കണം നമുക്ക്. അപ്പത്തേ നമ്മൾ ആദ്യം ബ്ലൂ കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താ നല്ല സ്കൈ ബ്ലൂ കളർ എടുത്ത് നമ്മളത് നമ്മളുടെ കുപ്പി വീടിന് അടിച്ചു കൊടുക്കുകയാണ്. കവാടമുണ്ടാ നമ്മൾ പെയിന്റ് അടിക്കുന്നത്, അതായത് വാതിലിന്റെ പോർഷൻ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. മച്ചമാരി, നമ്മുടെ മേൽക്കൂരയ്ക്കുള്ള കളറാണ് അടിക്കുന്നത്. മേൽക്കൂരയ്ക്ക് ഇതേ നമ്മുടെ ഓറഞ്ച് ആണ് നമ്മൾ അടിക്കുന്നത്. ഇത് ഫ്ലൂറസെന്റ് പോലത്തെ കളർ ആയിപ്പോയിട്ടാ. കുപ്പി വീടിന്റെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ വീട് റെഡിയാണ്. ഇനിയിപ്പോ നമ്മുടെ വീട് നമുക്ക് ചങ്ങാടത്തിന്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്യണം. അതിലേക്ക് നമുക്കൊരു എഞ്ചിൻ റെഡിയാക്കണം, അതിന്റെ പണിയാണ് നോക്കാൻ പോകുന്നത്. മച്ചാൻ പറയുമ്പോൾ നമ്മുടെ എഞ്ചിൻ സെറ്റിംഗ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രാസ് കട്ടിംഗ് മെഷീൻ ആണ് ഇത്, അതായത് നമ്മുടെ ബ്രഷ് കട്ടർ. അതിലേക്ക് ഇത് നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊപ്പല്ലറൊക്കെ വരുന്ന സെറ്റപ്പാണ്. ഇതിലേക്ക് നമ്മുടെ എഞ്ചിൻ എടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ മച്ചാമാരെ, നമ്മുടെ പുല്ലുവെട്ട് മെഷീന്റെ ആ ഒരു കട്ട് ചെയ്യുന്ന പോർഷൻ നമ്മൾ ഇത് അഴിച്ചു മാറ്റിയിട്ട് അവിടെ നമ്മളുടെ ആ ഒരു പ്രൊപ്പല്ലർ നമ്മൾ വെക്കാൻ പോവാണ്. അപ്പൊ നട്ട് അഴിച്ചു മാറ്റി അതിനുശേഷം ഇതേ നമ്മുടെ ആ ഒരു പ്രൊപ്പല്ലർ വരുന്ന ഭാഗത്തിന്റെ ഷാഫ്റ്റ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ്. ഇനിയിപ്പോ ഇത് നമ്മുടെ ബോട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയൊരു പണി വേണം. അതായത് ഒരു ട്യൂബ് എടുത്ത് നമ്മൾ ഇത് ഇവിടെ വെൽഡ് ചെയ്ത് വെക്കുകയാണ്. ഇത്രയും കൂടി ചെയ്താൽ മതി കേട്ടോ. മച്ചാമാരെ, അപ്പൊ നമ്മുടെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് ഇതേ നമ്മൾ കയറ്റി കൊണ്ടുപോകാണ്ട്. അപ്പൊ വണ്ടിയിൽ കയറ്റിയിട്ടാണ് നമ്മളെ പാടത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ മച്ചാമാരെ, അങ്ങനെ നമ്മൾ ഈ പാടത്തേക്ക് എത്തിക്കണം. അപ്പൊ നമ്മുടെ എഞ്ചിനും സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് വേണം നമ്മുടെ ഹൈറ്റ് ഇറക്കാനായിട്ട്. മച്ചാമാരെ, അപ്പൊ നമ്മളുടെ സംഭവം എടുത്ത് കൊണ്ടുപോകണ്ട നമ്മള്. അങ്ങനെ നമ്മുടെ വീട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. വെള്ളത്തിൽ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കുപ്പി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചങ്ങാടം ഇവിടെ കാണാൻ പറ്റും. അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കുപ്പി വീട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഇറക്കി നമ്മൾ നേരെ അതിന്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ ഈ ബോട്ടിലേക്ക് നമ്മുടെ കുപ്പി വീട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെച്ച് ബേസ് മേക്കിങ് നമുക്ക് നേരെ നമ്മുടെ കുപ്പി ബോട്ട് ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഇതേ സെൽഫ് സ്ക്രൂ വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എഞ്ചിൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാമ്പൂടെ അടിച്ചു വെക്കണേ നമ്മൾ എഞ്ചിൻ സെറ്റ് ചെയ്യാണ്. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ എഞ്ചിൻ നമ്മൾ സെറ്റ് ചെയ്ത് വിട്ടാ, നമ്മുടെ പുല്ലുവെട്ടി വെച്ചുള്ള എഞ്ചിനാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്ന് ഹൗസ് ബോട്ട് എന്ന് പറയാം, കുപ്പി ഹൗസ് ബോട്ട് എന്ന് പറയാം ഇതിന്. അപ്പൊ ഇനി നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ പോവാണ്. മച്ചാമാരി, ഇനി നമ്മുടെ ബോട്ട് നമ്മൾ ഓടിക്കാൻ പോവാണ്. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ബോട്ടിന്റെ രസമായിട്ട് ഓടണേ നോക്കിയേ. സംഭവം അത്യാവശ്യം സ്പീഡ് ഉണ്ട്, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാം. അതായത് എന്താ പറയാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മളുടെ ആ ഒരു കുപ്പി ബോട്ട്, കുപ്പി ഹൗസ് ബോട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആ ഒരു എന്താ പറയാ, അതിൽ ഇരുന്ന് പോയാലേ അതിന്റെ രസം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ ബോട്ട് പോകുന്ന ഒരു ആകാശ കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. എന്ത് രസമായിട്ടാണ് അത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിച്ച കളറിന്റെ ഇടാന്ന് അറിയില്ല, നമ്മുടെ വീടിനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടാ. എന്ത് രസമായിട്ടത് വരുന്നത് നോക്കിയേ. പിന്നെ നമ്മുടെ ഈ ഒരു ഹൗസ് ബോട്ടിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓടിച്ചു കൊണ്ടുപോയി നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് വളയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നിർത്തി കൊടുത്ത് തന്നിട്ട് ഒറ്റ വള വളച്ചിട്ട് നമ്മുടെ ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന്റെ സാമ്പിൾ ഞാൻ ഇതിൽ ഇപ്പൊ കാട്ടിത്തരാം കേട്ടോ. കണ്ടോ എന്ത് രസമായിട്ടാണ് നമുക്ക് ആ ഒരു ബോട്ട് ഓടിക്കാൻ പറ്റുന്നത് നോക്കിയേ. നമ്മുടെ കുപ്പി ഹൗസ് ബോട്ട് സംഭവം എങ്ങനെയുണ്ട്, പൊളിയല്ലേ? വേസ്റ്റ് കുപ്പിയിൽ നിന്നാട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തെ. സംഭവം ഇത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. ദേ നമ്മുടെ ബോട്ട് കാണാനായിട്ട് കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അവർക്ക് നല്ല സന്തോഷമായിരുന്നു. സംഭവം പൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മുടെ പേഴ്സണലി ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയില്ലേ, നല്ല രസമാണ് യാത്ര ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നമ്മുടെ ഈ പുഴയിലൊക്കെ കിടന്നിറങ്ങുന്ന പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽസ് നമ്മൾ ഈ ഒരു നമ്മുടെ ബോട്ട് ഹൗസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ അനാവശ്യമായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് നമ്മളുടെ ഈ കാണുന്ന ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടം പോലെ രീതിയിൽ അതിനെ റീസൈക്കിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ പ്ലാസ്റ്റിക് ഭയങ്കര ദുരന്തമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വലിച്ചെറിയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വലിച്ചെറിഞ്ഞ് നമ്മുടെ പ്രകൃതിക്ക് നമ്മളായിട്ടൊരു ദോഷം ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ വച്ച ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എം ഫോട്ടെക് യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വച്ച ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷയിൽ ക്യാമറ വശം പ്രവീനോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ്.